ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ്രോയിഡ് ഡിവൈസിൽ GTA 5 ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കണ്ടന്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഒക്കെ തയ്യാറുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോക്ക് പോകാം. ഈ GTA 5 നമ്മുടെ ഫോണിൽ വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങളിപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ കാര്യം തന്നെ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ത്, ഇതിന് മിനിമം റിക്വയർമെൻറ്റ്സ് പറഞ്ഞാൽ 4GB റാമാണ് ഒരു കമ്പ്യൂട്ടറിന് വേണ്ടത്. ഓക്കെ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ഹാർഡ് ഡിസ്ക്കാണ്. ഹാർഡ് ഡിസ്കിനെക്കാട്ടിയും സ്പീഡ് എങ്ങനെയായാലും നമ്മളെ ഈ ഒരു SD കാർഡിന് ഒരിക്കലും വരില്ല. കാരണം SD കാർഡിനും ഫോൺ സ്റ്റോറേജിനും വരില്ല. കാരണം അത്രയും ഫാസ്റ്റാണ് ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളും ഹാർഡ് ഡിസ്കൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. പിന്നെ ഉള്ളത് എന്നാൽ നമുക്കിപ്പോൾ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അഥവാ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ GTA 5 ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും മോഡും വരെ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണിലുള്ളതായിട്ട് കുറേ യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒക്കെ ഡൗൺലോഡ് ആവും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇത് സംഭവം നമ്മളെ GTA 5 ഇത് ഡൗൺലോഡ് ചെയ്യും. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഒരു ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളതിൽ കയറി ഡൗൺലോഡ് ചെയ്യും. ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഫയൽ കയറും. കയറുന്നതായിട്ട് നിങ്ങൾ ഡിവൈസിലേക്ക് കയറുന്നതായിട്ട് എങ്ങനെയായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അത് എന്ത് ചെയ്യാം, കയറിയതിന് ശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യും. സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യും. അതിനുശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് Rockstar Games എന്നുള്ള ലോഗും കാര്യങ്ങളൊക്കെ വരും. GTA 5 വരെ വരും. ഓക്കെ, അത് വന്നതിന് ശേഷം നിങ്ങൾക്കോട് അതിൽ കാണാം. എന്ത്, ഒരു സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ മനുഷ്യരാണ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവരെ കുറച്ച് കിസ്സും അല്ലെങ്കിൽ രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ആപ്പ് 30 സെക്കൻഡ് വർക്ക് ചെയ്യിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സൈറ്റിൽ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് വരുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് നിങ്ങളെ ഫോണിൽ സപ്പോർട്ട് ചെയ്യില്ല. ആൻഡ്രോയിഡിലേക്കും iOSലേക്കും GTA 5 ഇതുവരെ ഇറങ്ങിയിട്ടില്ല. Rockstar Games ആണ് ഈ ഒരു GTA 5 ഇറക്കുന്നത്. ഓക്കെ, ഈ GTA 5 ഒരിക്കലും ആൻഡ്രോയിഡ് ഡിവൈസിന് താങ്ങൂല. കാരണം അതിൻ്റെ പ്രോസസ്സറും കാര്യങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അതിന് താങ്ങുന്ന രീതിയിൽ അവർ GTA 5 ഇറക്കുമായിരിക്കും. ഓക്കെ, PCയിലേക്ക് ഏതായാലും വന്നിട്ടുണ്ട്. അതിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞു, Windows 8.1 PCൻ്റെ കണക്കിൽ Windows 8.1 മിനിമം റിക്വയർമെൻറ്റ്സ് ആയിട്ട് പറയുന്നത് 64 bit പറ്റുള്ളൂ. ഓക്കെ, 32 bit വർക്ക് ചെയ്യില്ല. പിന്നെ 1GB ഒരു എന്താ പറയുക വീഡിയോ കാർഡ് അത് നിർബന്ധമാണ്, എന്നാലേ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ഒരു സൗണ്ട് കാർഡും നിർബന്ധമാണ്, എന്നാലിത് വർക്ക് ചെയ്യുള്ളൂ. ഭയങ്കര ലാഗായി. കാരണം ലാഗ് പറഞ്ഞാൽ പക്ക ലാഗ്, നിങ്ങൾക്ക് കളിക്കാൻ പറ്റാത്ത ഒരു ഫീലിംഗ് കിട്ടാനാണ് ഈ GTA 5 എല്ലാവരും കയറ്റുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ആ ഗെയിം മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മാക്സിമം ഫീലിങ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കളിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അത് ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു ഡിവൈസിൽ കിട്ടുക. ഓക്കെ, മിനിമം റിക്വയർമെൻറ്റ്സ് വരെ കിട്ടിയ 4GB റാമുള്ള ആ ഒരു PCയിൽ വരെ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഫീലിംഗ് കിട്ടിക്കോളണമെന്നില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, അതിന് നല്ല റെക്കമെൻഡ് ആയിട്ടുള്ള നല്ല ഹൈലി സ്പെക്കും കാര്യങ്ങളൊക്കെ വേണം അത് കളിക്കാൻ. നിങ്ങൾക്കിപ്പോൾ കളിച്ച് നോക്കി അടങ്ങുള്ളൂന്നെങ്കിൽ നിങ്ങൾക്ക് PCക്കുള്ളത് ഡൗൺലോഡ് ചെയ്യാം. 63GB 65GB ഫയൽ സൈസ്. അപ്പോൾ Rockstar Games ആൻഡ്രോയിഡിലേക്ക് GTA 5 എന്നൊരു ആപ്ലിക്കേഷൻ ഇറക്കിയിട്ടില്ല. അങ്ങനത്തെ യൂട്യൂബേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വഞ്ചിതരാവുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധ കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.